നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ മാസം ഒന്നാം തീയതി വെള്ളിയാഴ്ച മൂലം നക്ഷത്രമാണ് പൊതുവേ വെള്ളിയാഴ്ച പിറന്നാൾ വരുന്നത് മഹാലക്ഷ്മിയുടെ ദിവസമാണ് ഭാഗ്യദായകമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് അനുഭവപ്പെട്ടിരുന്ന പല തടസ്സങ്ങളും കുറയും എന്നുള്ളതിൽ സംശയം വേണ്ട ഇടരശനിക്കാലാണ് ജന്മശനി ആരംഭിക്കുക ജന്മ വ്യാഴൻ ആരംഭിക്കുകയാണ് ഇങ്ങനെയുള്ളൊരു പ്രയാസം ഉള്ളതുകൊണ്ട് കാര്യങ്ങളിലൊക്കെ തടസ്സം ആദ്യം ഒന്ന് വരാനുള്ള സാധ്യത ഏറെയാണെന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കണം എന്നാൽ പല കാര്യങ്ങളും സാധിച്ചു കിട്ടാനുള്ള ഭാഗ്യമുള്ള ഒരു കാലവും ആരംഭിക്കുകയാണെന്നുള്ള കാര്യവും ഓർത്തിരിക്കുക ായി തടസ്സങ്ങൾ നീക്കുവാനായി പ്രീതി അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിയുക വ്യാഴാഴ്ച വ്രതമെടുക്കുക ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ശ്രീ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ദിവസവും ശ്രീകൃഷ്ണ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായിട്ട് ജപിക്കുക എന്നുള്ളതാണ് ഇതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഈ പ്രീതി ലഭിക്കും വ്യാഴന് ശക്തി വരും നമുക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നടത്തിയെടുക്കുവാനും കഴിയും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അധിക പണച്ചെലവും ഈ പഴയ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അല്പം അല്പമൊരു ടെൻഷനൊക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് എന്നുള്ളതാണ് ഈ ടെൻഷനൊക്കെ അങ്ങോട്ട് മാറ്റുവാനായിട്ട് മഹാലക്ഷ്മി പ്രീതി അത്യാവശ്യം വരുത്തി കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ധരിക്കുന്നത് ഭാഗ്യദായകമാണ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആൻഡ് ഷെയ്ഡ്സ് ഓഫ് റെഡ് നമ്മളെപ്പോഴും നക്ഷത്രവും രാശിയും ജാതകവും മാത്രമല്ല ഇപ്പോൾ ചരവശാലുള്ള പല സൂചനകളും കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ നിറങ്ങൾ ലക്കി കളർ ഭാഗ്യ നിറം പറയുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക അതുകൊണ്ട് റെഡ് ആൻഡ് ലൈറ്റ് ബ്രൗൺ കോമ്പിനേഷൻ നന്നായിരിക്കും ലൈറ്റ് റെഡും ബോർഡേഴ്സ് ബ്രൗണുമായിട്ടുള്ള സാരി ടോപ്പ് ചുരിദാസ് വളരെ അട്രാക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഇതേ കോമ്പിനേഷൻ പാൻസിലും ഷർട്ടിലും ഉപയോഗിക്കാവുന്ന ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ്സിലുള്ള ഷേർട്ടും പാൻസ് ആകാവുന്ന ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് പാൻസും ഡാർക്ക് ബ്രൗൺ ഷേർട്ടും നന്നായിട്ട് യോജിക്കും എന്നുള്ള കാര്യവും അറിയുക വൈഡൂര്യം ധരിക്കുന്നത് ഭാഗ്യദായകമാണ് എന്നുള്ള കാര്യവും അറിയുക സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നവദോഷങ്ങളില്ലാത്ത വൈഡൂര്യ രത്നം ധരിക്കുന്നത് ഭാഗ്യദായകമാണെന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് ഈ ഭാഗ്യത്തിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് നീങ്ങിപ്പോകും ഇനി ഒരു കത്താണ് ശ്രീമതി വിദ്യാഗോപിദാസ് കൊച്ചി എൻ്റെ നക്ഷത്രം തിരുവാതിര ധാരാളം പ്രശ്നങ്ങൾ കാരണം ഒരു സമാധാനവും ഇല്ല എന്നുള്ളതാണ് ജോലിയും വീടും ശരിയാകുമോ ധാരാളം പ്രയാസങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളും ഇത് പലപ്പോഴും ഇത് ശനി കണ്ടക ശനി കാലമാണ് അപ്പോൾ ഈ പ്രയാസങ്ങളൊക്കെ കൂടിയെന്നുള്ളൊരു തോന്നൽ ഒരു ലാക്ക് ഓഫ് എനർജി ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസം കുറവ് വരുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നതാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇപ്പോൾ കത്ത് വായിച്ചതിൽ നിന്ന് അത്ര വലിയൊരു പ്രശ്നമായിട്ട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും റിലേറ്റീവാണ് റിലേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയിലും അത് വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല സന്തോഷമായിട്ടിരിക്കുക തിരുവാതിര നക്ഷത്രമാണ് ഇപ്പോൾ നവംബർ മുതൽ മെച്ചമായിട്ടുള്ള കാലമാണ് അതിൻ്റെ ഫലങ്ങളൊക്കെ വരാനായിട്ട് ഒരു ആറുമാസം കൂടി ചിലപ്പോൾ കഴിഞ്ഞ ഒന്ന് വരാം രണ്ടായിരത്തി ഇരുപത് മധ്യത്തോടുകൂടി മെച്ചമായിട്ടുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം ഇപ്പോഴുള്ള ബാധ്യതയൊക്കെ അങ്ങോട്ട് കുറയും മാത്രമല്ല അതിനോടൊരു സോഴ്സ് ബാധ്യത കുറയ്ക്കുവാനും അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിനും ആവശ്യമായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം വരുമാനത്തിനുള്ളൊരു സ്രോതസ് വേണമല്ലോ അത് തീർച്ചയായിട്ടും ഉണ്ടാകുന്നു രണ്ടായിരത്തി ഇരുപതിൽ അതുകൊണ്ട് സന്തോഷമായിട്ടിരുന്നുള്ളു അതിനൊരു ചെറിയ പരിഹാരം കൂടി ഇവിടെ പറയാം തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുക എപ്പോഴും ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒരു നാൽപ്പത്തിയെട്ട് മിനിറ്റ് ഒരു മുഹൂർത്തകാലം അവിടെ നിന്ന് പ്രാർത്ഥിച്ചോളൂ അവിടെ അപ്പോഴാണ് ഈ ക്ഷേത്ര ചൈതന്യം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഐശ്വര്യമുള്ള ഒരു ജീവിതം ലഭിക്കുന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട സന്തോഷമായിട്ടിരിക്കും നാളെ അതായത് ശനിയാഴ്ച നവംബർ രണ്ട് സ്കന്ധ ഷഷ്ടിയാണ് എന്നുള്ള കാര്യം ഓർക്കുക ഷഷ്ടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് സന്തതിഭാവത്തിൻ്റെ ഉയർച്ചയ്ക്കായിട്ട് സന്തതിഭാവത്തിന് അതായത് കുട്ടികൾക്ക് സ്വന്തം കുട്ടികൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം തടസ്സമുണ്ടെങ്കിൽ കാര്യങ്ങളിൽ തടസ്സമുണ്ടെങ്കിൽ ജോലിയിൽ തടസ്സമുണ്ടെങ്കിൽ ജോലിയിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉയർച്ച വരുന്നതിൽ തടസ്സമുണ്ടെങ്കിലൊക്കെ അമ്മമാർ അനുഷ്ഠിക്കേണ്ട വ്രതമാണ് ഷഷ്ടി വ്രതം അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഷഷ ടി ഏറ്റവും പ്രധാനം സ്കന്ധ ഷ്ടിക്കാണ് വർഷത്തിലൊരിക്കൽ വരുന്നൊരു കാര്യം കൂടിയാണ് അപ്പോൾ അത് വേണ്ട രീതിയിൽ അങ്ങോട്ട് അനുഷ്ഠിക്കുക വേണ്ട രീതിയിൽ അനുഷ്ഠിക്കുക എന്ന് പറയുമ്പോൾ ആ ഷഷ്ടി വ്രതം എന്താണെന്ന് പൊതുവേ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നുള്ള കാര്യവും അറിയാം അതായത് നമ്മൾ ശരിക്കും ആഹാര കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം വരുത്തി ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് നമ്മൾ പാരണ വീട്ടുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ട് ഈ ഇത്തരത്തിലുള്ള ആചാരത്തിൻ്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ജപമാണെന്നുള്ളതാണ് എത്രത്തോളം പ്രാവശ്യം അത് ജപിക്കാൻ പറ്റും സുബ്രഹ്മണ്യ ഷോടശ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി സുബ്രഹ്മണ്യ കവചം ഇത് എത്ര പ്രാവശ്യം ജപിക്കുക അന്ന് മാത്രം ജപിച്ചിട്ട് കാര്യമില്ല ദിവസവും നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നവർ ഒരു വർഷമൊക്കെ അങ്ങോട്ടൊരു പന്ത്രണ്ട് മാസം തുടർച്ചയായിട്ട് അനുഷ്ഠിക്കുന്നവർ എല്ലാ ദിവസവും സുബ്രഹ്മണ്യ കവചം മൂന്ന് പ്രാവശ്യമെങ്കിലും ജപിക്കണം അന്ന് എത്രത്തോളം പ്രാവശ്യം ജപിക്കാമോ ഇരുപത്തിയേഴ് അൻപത്തി നാല് പ്രാവശ്യം ജപിക്കാമോ അത്രയും നല്ലത് അപ്പോഴാണ് ഷഷ്ടി പൂർണ്ണ ഫലപ്രാപ്തിയിലെത്തുന്നത് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയ അന്നത്തെ ജപം മാത്രം പോരാ ജപത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഷഷ്ടി വ്രതത്തിൽ മാത്രമല്ല മറ്റെല്ലാ വ്രതത്തിലും അങ്ങനെയാണ് ആഹാര കാര്യങ്ങളിലെ നിയന്ത്രണം കൊണ്ട് മാത്രം വ്രതമാകില്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം അപ്പോൾ വ്രതം വേണ്ട രീതിയിൽ എടുത്തോളൂ ഐശ്വര്യം വരും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട സന്തോഷമായിരിക്കും